വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ ഞാനിവിടെ 1 കിലോ ചെറിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ 1/2 മണിക്കൂറൊന്ന് മാറ്റിവെക്കണം. ഒരു പാൻ വെച്ച് ചൂടായിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പം ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. സവാളയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൊടി. കുറഞ്ഞ തീയിലിട്ടിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്തിട്ട് 1-5 മിനിറ്റ്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കന്റെ പീസ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെയും അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കുക്ക് ചെയ്യുന്നത്. ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1-15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് തന്നെ ദാ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ദാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്ത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ ഗീ റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോ തീ ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ ഗീ റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതോടൊപ്പം എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.